ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉരുളൻകിഴങ്ങ് ചിപ്സാണ് തയ്യാറാക്കുന്നത്. ലെയ്സ് പോലെയുള്ള ഒരു ചിപ്സാണ് ഇതിന്. ഞാനിവിടെ മീഡിയം സൈസുള്ള 5 ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ കളയാൻ വേണ്ടിയിട്ടായിരുന്നു. നന്നായി പ്രസ് ചെയ്ത് തന്നെ തുടയ്ക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ, ഞാൻ ഈ ഒരു പീലർ വെച്ചിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ളത് ഏതാണോ അത് വെച്ചിട്ട് ചെയ്യുക. ഇതിലാകുമ്പോൾ ഒരു ലൈൻ കിട്ടും. നമ്മൾ ലെയ്സിലൊക്കെ ഉള്ളത് പോലത്തെ ചെറിയ ലൈൻസ് ഉണ്ട് ഇതിന്. അതിനേക്കാളും വളരെ ചെറിയ ലൈൻസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും ടൈപ്പ് ചോപ്പറോ അല്ലെങ്കിൽ സ്ലൈസറോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതിന് വലിയ ഉരുളൻകിഴങ്ങ് എടുക്കരുത്, ഏറ്റവും ചെറുതും എടുക്കരുത്. ഒരു മീഡിയം സൈസ് ഉരുളൻകിഴങ്ങുകളാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ലെയ്സിൻ്റെ ആ ഒരു വലിപ്പത്തിൽ ഈ സംഭവം വരുന്നുണ്ട്. വളരെ തിന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലെ പരന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെച്ചാൽ മതി. ഏകദേശം അതിലെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റി കിട്ടിയാൽ മാത്രം മതി. ഇത് നിങ്ങൾക്ക് വെയിലില്ലാത്ത സമയമാണെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചെടുത്താലും മതി. ഒരു കോട്ടണിൽ ഇത് വെച്ചതിന് ശേഷം ചെറുതായി പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊരു ബ്രൗൺ നിറമാവുന്നവരെ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കടയിൽ നിന്ന് ലെയ്സ് മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും ഭേദം വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ്. അതേ ഒരു ആ ഒരു മസാലയും ഫ്ലേവറും ഒന്നും കിട്ടില്ല എന്നേ ഉള്ളൂ. അത് നമുക്ക് കിട്ടും ശരിക്കും, പക്ഷെ അതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് പൊട്ടാറ്റോ ചിപ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നന്നായി കളർ ചേഞ്ച് ആയിട്ട് ഇതുപോലെ എടുത്ത് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചുമ്മാ നമുക്ക് കഴിക്കാം, അതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നിങ്ങളുടെ അടുത്ത് മിൻറ്റ് നമ്മുടെ പുതിനയിലയുടെ പൊടിയൊക്കെ മേടിക്കാൻ കിട്ടും. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് കാശ്മീരി ചില്ലിയും ഉപ്പും മാത്രം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഉരുളൻകിഴങ്ങ് വറുത്തത്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ഉരുളൻകിഴങ്ങ് ഇതുപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് കുറച്ച് ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് കിട്ടുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോളൂ കേട്ടോ. താങ്ക് യു, ബൈ.